ജൂൺ 5-ന് നേരം പുലർന്നപ്പോൾ എല്ലാവരും ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു കൊല്ലം സുധിയുടെ വിയോഗം. വാഹനാപകടത്തിൽ മരണമടഞ്ഞ കൊല്ലം സുധിയെ പറ്റിയുള്ള വാർത്തകളാണ് ഇന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനിടെ സുധിയുടെ വീട്ടുകാർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള പല വാർത്തകളും ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയുണ്ടായി. രാഹുലിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ് എന്നൊക്കെയായിരുന്നു പല വാർത്തകളും പറഞ്ഞിരുന്നത്. ഇത്തരം വാർത്തകളോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു. രേണുവിന് പറയാനുള്ളത് ഇതാണ്: 11-ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയതാണ് അവനെ. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ രണ്ടാം അമ്മയല്ല, സ്വന്തം അമ്മയാണ് രാഹുലിന്. അത് സുധിച്ചേട്ടനും അറിയാമായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു അവൻ മിടുക്കനാകുന്നതിന് കാരണം ഞാനാണെന്ന്. 10-ാം ക്ലാസ്സിൽ അവൻ ഉയർന്ന മാർക്ക് വാങ്ങിച്ചപ്പോഴും ചേട്ടൻ പറഞ്ഞത് ഞാൻ കാരണമാണ് അവന് അത് സാധിച്ചത് എന്നായിരുന്നു. അത്രയേറെ ആത്മബന്ധമായിരുന്നു ഞാനും രാഹുലും തമ്മിലുള്ളത്. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വീട്ടുകാരോടും. എന്നെ ആദ്യം അമ്മേ എന്ന് വിളിച്ചത് അവനാണ്. അവൻ എനിക്ക് വളർത്തു മകനല്ല, എൻ്റെ മൂത്ത മകൻ തന്നെയാണ്. ഞാൻ എന്നും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. എനിക്ക് 2 ആൺമക്കളാണ്, അതിൽ മൂത്തവനാണ് രാഹുൽ. സുധിച്ചേട്ടൻ ഞങ്ങളെ വിട്ട് എങ്ങും പോയിട്ടില്ല, ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. എപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. ഞങ്ങളെ അത്രയേറെ ഇഷ്ടമായിരുന്നു. ഷൂട്ടില്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും, എങ്ങും പോകില്ല. എപ്പോഴും എന്നെ വഴക്കു പറഞ്ഞിരുന്നത് ആഹാരം കഴിക്കാത്തതിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു പോകുന്നത് പോലെ രാഹുലിൻ്റെ പേര് പറഞ്ഞല്ല. മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് സുധിച്ചേട്ടൻ്റെ ആത്മാവിന് വിഷമമുണ്ടാകും. ആത്മാവിന് ശാന്തി ലഭിക്കില്ല. അദ്ദേഹം ഇപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. ഒരു പക്ഷേ മരണം നേരത്തെ മുന്നിൽ കണ്ടോ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇടയ്ക്കൊക്കെ ഋതുലിനെ കാണിച്ചു കൊടുക്കുവാൻ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണുനീര് പറ്റിയ ഒരവസ്ഥയാണ്. ഞാൻ കരയാതെ നിൽക്കുന്നത് മക്കളെ ഓർത്ത് മാത്രമാണ്.